വയനാട്ടിലേക്ക് സഹായപ്രവാഹം തുടരുന്നു. വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് കൂടുതലായി പലരും നൽകുക. എന്നാൽ കഴിഞ്ഞ 20 ദിവസമായി കൂലിപ്പണി ചെയ്ത് കിട്ടിയ മുഴുവൻ തുകയും വയനാടിനായി നൽകി മാതൃകയാവുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ സാരഥി. തെങ്ങുകയറ്റം, തെങ്ങു മുറിക്കൽ, മരം വെട്ട് എന്നീ ജോലികൾ 20 ദിവസം ചെയ്ത് 22 വീടുകളിൽ നിന്നായി കിട്ടിയ തുകയും അപ്രതീക്ഷിതമായി പുഴ വൃത്തിയാക്കിയതിനു കിട്ടിയ 2000 രൂപ ഉൾപ്പെടെ 20,500 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാരഥി സംഭാവന ചെയ്തത്. ഉടുമ്പൻചോല MLA MM Mani ഓഫീസിലെത്തിയാണ് തുക കൈമാറിയത്. സാരഥിയുടെ പ്രവർത്തനങ്ങൾ നാടിന് മാതൃകയാണെന്ന് MLA പറഞ്ഞു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടും. ഈ നല്ല മനസ്സ് കാണിച്ച ഇദ്ദേഹത്തെ അത് കൂലിപ്പണിയെടുത്ത് ഇത്രയും പണം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായ സാരഥി സാരഥി എന്ന ഈ സുഹൃത്തിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇതെല്ലാവർക്കും ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന കാര്യമാണ്. പല ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുള്ള സാരഥിക്ക് ഇക്കുറി വയനാടിന് പോകാൻ കഴിഞ്ഞില്ല. തുടർന്ന് 1000 രൂപ നൽകാൻ ആദ്യം തീരുമാനിച്ചു. പക്ഷേ ഓരോ ദിവസവും വൈകുന്നേരം വീട്ടിൽ ചെന്നു കിടക്കുമ്പോൾ ഈ തുക അവിടെ ഒന്നുമാകില്ലല്ലോ, തുക കുറഞ്ഞു പോയല്ലോ എന്ന ചിന്ത ഉടലെടുക്കുകയായിരുന്നു. സാധാരണ പ്രളയകാലങ്ങളിലെല്ലാം സഹായിക്കാറുണ്ടായിരുന്നു, പോയി സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയി സാഹചര്യം പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പൈസയായിട്ട് സഹായിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത് തെങ്ങ് കയറിയും മരം വെട്ടിയും തെങ്ങ് മുറിച്ചും മാത്രം പുഴ വൃത്തിയാക്കി മാത്രം സമ്പാദിച്ച പൈസയാണ്. എൻ്റെ 25 വീടുകളിൽ നിന്നായിട്ട് 15 ദിവസം കൂലിപ്പണി ചെയ്ത് സമ്പാദിച്ച്. ഇത്തരത്തിലുള്ള മനുഷ്യസ്നേഹികളാണ് ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.